നമസ്കാരം, ഇ സി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം ഫോർത്ത് സെമസ്റ്ററിലെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജക്റ്റാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് 1A എന്ന മൊഡ്യൂളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇൻട്രൊഡക്ഷൻ എന്ന മൊഡ്യൂൾ. അതിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഞാൻ എടുക്കാൻ പോകുന്നത്, ഫംഗ്ഷൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 9 ഫംഗ്ഷൻസ് അല്ലെങ്കിൽ 9 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. നമുക്ക് ഓരോന്നും പോയിന്റ് വൈസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഹെൽപ്സ് ടു സിംപ്ലിഫൈ കോംപ്ലക്സിറ്റീസ്. അതായത് നമുക്ക് തന്നെ അറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ഡേറ്റ എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ നമ്മളൊരു വലിയൊരു ഒരു 5-6 പേപ്പറിൽ ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് അത്രയും വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എന്ന് പറയുമ്പോൾ അതൊരു ന്യൂമറിക്കൽ ഫോമിലാണ്. ടേബിളൊക്കെ വരച്ചിട്ട് അല്ലെങ്കിൽ ഡയഗ്രത്തിലൂടെയോ അല്ലെങ്കിൽ എന്താണ് പിന്നെ ഇഷ്ടംപോലെ എന്താണ് ആവറേജസിലൂടെ അല്ലെങ്കിൽ ഡയഗ്രത്തിലൂടെയോ അങ്ങനെയുള്ള ഒരുപാട് ഇഷ്ടംപോലെ ടൂൾസുകളുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് ഡേറ്റാസുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു സിംപ്ലിഫൈ ദ വാസ്റ്റ് ന്യൂമറസ് ആൻഡ് കോംപ്ലക്സ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് വിത്ത് ദ എയ്ഡ് ഓഫ് ഡയഗ്രാംസ് ഗ്രാഫ് ആവറേജ് എക്സെട്ര. ആസ് നോ മാൻ ക്യാൻ അസിമുലേറ്റ് എ ലാർജ് നമ്പർ ഓഫ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് അറ്റ് വൺ ടൈം. അപ്പോൾ ഒറ്റ തവണ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ടൂൾസ് ഉപയോഗിച്ച്, അതായത് ഗ്രാഫ് ഡയഗ്രാം ആവറേജസ് പോലെയുള്ള ടൂൾസ് ഉപയോഗിച്ച് കൊണ്ട് തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ പോലും ഒരു സാധാരണ മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, സിംപ്ലിഫൈ കോംപ്ലക്സിറ്റീസ്. എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റാസ് ആണെങ്കിലും അതൊരു ടാബുലർ ഫോമിലോട്ട് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലോട്ട് കൺവേർട്ട്. ഒരു ഗ്രാഫൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഗ്രാഫ് എങ്ങനെയാണ് പോയിരിക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത് പറയുന്നത്, ടു പ്രസൻറ്റ് ഫാക്ട് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഒരു സിസ്റ്റമാറ്റിക് മാനറിലാണ് മനസ്സിലാക്കുന്നത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഫാക്ട്സ് ആൻഡ് കൺക്ലൂഷൻസ് എക്സ്പ്രസ്ഡ് ന്യൂമറിക്കലി ആർ മോർ ഡെഫിനിറ്റ് പ്രിസൈസ് ആൻഡ് ദെയർഫോർ മോർ കൺവിൻസിങ് ദാൻ ദോസ് എക്സ്പ്രസ്ഡ് ജനറലി ആൻഡ് വാഗ്. അതായത് നമ്മളിപ്പം സാധാരണഗതിയിൽ ഡേറ്റാസുകൾ എക്സ്പ്രസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസുകൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇത് ഈ പറഞ്ഞതുപോലെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസുകൾ പോലും പെട്ടെന്ന് അല്ലെങ്കിൽ ക്വിക്കറായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കുട്ടികളുടെ മാർക്ക്, അതൊരു ടാബുലർ ഫോമിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ പേര് പിന്നെ മാർക്ക്, ജയിച്ചവരിത്ര തോറ്റവരാക്കുക, അങ്ങനെ അങ്ങനെ നമുക്കൊരു എന്താണ് ഗ്രാഫിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ അത് ചെയ്ത് തരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എത്ര പേഴ്സൻറ്റേജ് കുട്ടികൾ ജയിച്ചു എത്ര പേഴ്സൻറ്റേജ് കുട്ടികൾ തോറ്റു എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു സിസ്റ്റമാറ്റിക് മാനറിലാണിത് ചെയ്യുന്നത്. പിന്നെ പറയുന്നത്, ടു ഫെസിലിറ്റേറ്റ് ഈസി കമ്പാരിസൺ ഓഫ് ഡേറ്റ വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് ലൊക്കേഷൻ. നമുക്ക് ഡേറ്റാസുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസുകൾ വെച്ചിട്ട് നമുക്ക് മറ്റ് ഡേറ്റാസുകൾ കമ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കമ്പാരിസൺ ഈസ് വൺ ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മളിങ്ങനെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പം നമ്മൾ എന്താണ് കുട്ടികളുടെ മാർക്ക് തന്നെ ഒരു സ്കൂളിലെ കുട്ടികളുടെ മാർക്കും മറ്റൊരു സ്കൂളിലെ കുട്ടികളുടെ മാർക്കും തമ്മിൽ നോക്കിയിട്ട് വിജയശതമാനം ആർക്കാണ് കൂടുതൽ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇപ്പം ആവറേജസ് അല്ലെ പേഴ്സൻറ്റേജ് പോലെയുള്ള ടൂൾസൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു സ്കൂളിൽ 96% വിജയശതമാനമുണ്ട്, മറ്റൊരു സ്കൂളിൽ 90% ഉള്ളൂ. അപ്പം നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഏത് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ എന്താണ്, കമ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ദ റിലേഷൻ ബിറ്റ്വീൻ ടു ഡിഫറൻറ്റ് ഗ്രൂപ്പ് ഈസ് ഹൈലൈറ്റഡ് ബൈ സർട്ടൻ മാത്തമെറ്റിക്കൽ മെഷേഴ്സ് സച്ച് എസ് ആവറേജസ് കോഎഫിഷ്യൻറ്റ് റേഷ്യോ എക്സെട്ര. പിന്നെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിലെ ടൂൾസുകളാണ് ആവറേജസ്, കോഎഫിഷ്യൻറ്റ്, റേഷ്യോസ്, ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കമ്പാരിസൺ സാധിക്കും. പിന്നെ പറയുന്നത്, ടു ഹെൽപ്പ് ഇൻ ഫോർമുലേറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ്. അതായത് ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് ന്യൂ തിയറീസ് ആൻഡ് ഇവാലുവേറ്റ് ദ സക്സസ് ഓർ ഫെയിലുവർ ഓഫ് പ്ലാൻസ് ആൻഡ് തിയറീസ്. പുതിയൊരു തിയറി ഡെവലപ്പ് ചെയ്യുകയും ആ ഒരു തിയറി നമുക്ക് നമ്മൾ കണ്ടെത്തിയ ആ ഒരു അസംഷൻ അത് ശരിയാണോ അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടെത്തിയ കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ള ആ ഒരു നിഗമനത്തിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇന്നതായിരിക്കും അതിൻ്റെ കാരണം, ആ പ്രശ്നത്തിൻ്റെ കാരണം എന്ന് നമ്മളൊന്ന് അസ്യൂം ചെയ്യും. നമ്മൾ എന്നിട്ട് അത് സ്റ്റഡി നടത്തുമ്പോഴത്തേക്കും നമ്മളുടെ അസംഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനെ ആര് സഹായിക്കുന്നു, സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത്, ടു ഹെൽപ്പ് ഇൻ ടെസ്റ്റിംഗ് ദ ലോ ഓഫ് അതർ സയൻസസ്.
അതായത് മറ്റ് സയൻസുകളുടെ മറ്റു ലോ, അതായത് സയൻസുകളിലും എല്ലാത്തിനും ലോ പറയുന്നത്, അപ്പോൾ ഓരോ ലോയുമായിട്ടും കമ്പയർ ചെയ്യാനായിട്ട് ഇത് സാധിക്കും. അതായത് ദ കറക്റ്റ്നെസ് ഓഫ് ലോ ഓഫ് ഫിസിക്കൽ സയൻസസ് ആൻഡ് സോഷ്യൽ സയൻസസ് ക്യാൻ ബി ടെസ്റ്റഡ് ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഓരോ ലോയും കറക്റ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഇപ്പം ഫിസിക്കൽ സയൻസിൻ്റെ ലോയുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെയൊക്കെ ലോസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം എത്രത്തോളം, അതിനകത്തൊക്കെ എത്രത്തോളം കറക്റ്റ്നെസ് ഉണ്ട്, എത്രത്തോളം ശരിയുണ്ട് എന്ന് നമുക്ക് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത് ടു ഇൻഡിക്കേറ്റ് ട്രെൻഡ് ബിഹേവിയർ, പ്ലാൻസ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ആർ ഫോർമുലേറ്റഡ് വെൽ ഇൻ അഡ്വാൻസ് ഓഫ് ദ ടൈം ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് പ്ലാൻസും പ്രോഗ്രാംസും പോളിസീസും എല്ലാം തന്നെ നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ സമയത്താണ് നമുക്ക് നന്നായിട്ടത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മൾ ഓരോ പ്ലാനുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ആദ്യം തന്നെ ഫോർമുലേറ്റ് ചെയ്ത് വെക്കും. എന്നാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് അത് എത്രത്തോളം എഫക്റ്റീവാണ്, അത് നടപ്പിലാക്കുമ്പോഴാണ് എത്രത്തോളം എഫക്റ്റീവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എ നോളജ് ഓഫ് ഫ്യൂച്ചർ എവൻ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഇൻ ഫ്രെയിമിംഗ് സച്ച് പ്ലാൻസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് സച്ച് ആസ് എക്സ്ട്രാപൊലേഷൻ, ടൈം സീരീസ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ആർ യൂസ്ഫുൾ ഇൻ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. അപ്പോൾ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിനകത്തും ഈ പറഞ്ഞതുപോലെ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ, ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പം പുതിയതായിട്ടൊരു പ്രോഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് എത്ര നാൾ വരെ ഫ്യൂച്ചറിൽ അതിൻ്റെ എന്തുമാത്രം ട്രെൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം അത് വിജയകരമാകും, അത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ എത്രത്തോളം സക്സസ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉണ്ട്. ആ ടൂൾസുകളാണ് എക്സ്ട്രാപൊലേഷൻ, ടൈം സീരീസ് അനാലിസിസ്, ഫോർകാസ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ഏഴാമത്തെ പോയിൻ്റാണ് ടു മെഷർ അൺസർട്ടനിറ്റി. അതായത് ഇൻ മോസ്റ്റ് ഓഫ് ദ സോഷ്യൽ ഫീൽഡ്സ്, നെയ്മിലി ബിസിനസ്, കൊമേഴ്സ്, എക്കണോമിക്സ് എക്സെട്ര, ഇറ്റ് ബിക്കം നെസസറി ടു ടേക്ക് എ ഡിസിഷൻ ഇൻ ദ ഫേസ് ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് സ്റ്റഡി ദ ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് സെർട്ടൺ ഇവൻറ്റ്സ് ആൻഡ് ദയർ ടോട്ടൽ എഫക്ട്സ് ഓൺ ദ പോളിസീസ് അഡോപ്റ്റഡ്. അപ്പം നമ്മളുടെ എന്താണ് ബിസിനസ്, കൊമേഴ്സ്, എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ പല അൺസർട്ടനിറ്റി ആയിട്ടുള്ള പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അൺസർട്ടനിറ്റി സിറ്റുവേഷൻ ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. നമുക്കറിയാം ബിസിനസ് എന്ന് പറഞ്ഞാൽ റിസ്ക് ഒരുപാടുള്ള കാര്യമാണ് അല്ലേ. അപ്പം പ്രതീക്ഷിക്കാതെ പല സന്ദർഭങ്ങളും, ഇപ്പോൾ പെട്ടെന്ന് തന്നെ ട്രെൻഡ്സിൽ മാറ്റം ഉണ്ടാവാം, മാർക്കറ്റ് ഇടിയും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ആ സമയത്തെല്ലാം തന്നെ നമ്മൾ എന്താണ് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. ഒരിക്കലും നമുക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം അൺസർട്ടൺ ആണ്, നമുക്കൊരിക്കലും ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് എന്താണ് ചില ഇവൻസുകളൊക്കെ നമുക്ക് അത് സംഭവിക്കാനുള്ള ചാൻസസ് എത്രത്തോളമാണ് എന്ന് കണ്ടെത്താനുള്ള വഴികളുണ്ട്. അതിന് എക്സാമ്പിളാണ് തിയറി ഓഫ് പ്രോബബിലിറ്റി, ലീനിയർ പ്രോഗ്രാമിംഗ് തുടങ്ങിയതൊക്കെ. അതായത് ഫ്യൂച്ചറിൽ ചില അൺസർട്ടൺ ആയിട്ടുള്ള ഇവൻസുകളുടെ ഒക്കറൻസ്, അല്ലെങ്കിൽ അത് സംഭവിക്കുമോ, അത് സംഭവിച്ചാൽ എന്തുമാത്രം എഫക്റ്റാണ് ഉണ്ടാവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ടൂൾസിന് എക്സാമ്പിളാണ് ഞാൻ നേരത്തെയും പറഞ്ഞ തിയറി ഓഫ് പ്രോബബിലിറ്റി, ലീനിയർ പ്രോഗ്രാമിംഗ് ഒക്കെ. അപ്പം അൺസർട്ടനിറ്റി ഒരു പരിധിവരെ മെഷർ ചെയ്യാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും എന്നാണ് പറയുന്നത്. അടുത്ത എട്ടാമത്തെ പോയിന്റ് പറയുന്നത് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറൻറ്റ് ഫിനോമിന, പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും. അതായത് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെർട്ടൺ വേരിയബിൾസ്, അതായത് പ്രൈസ് ആൻഡ് ഡിമാൻഡ്, ബെർത്ത് ആൻഡ് ഡെത്ത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഡിഫറൻറ്റ് ഫിനോമിനയാണ് അല്ലേ. ഇപ്പോൾ പ്രൈസും ഡിമാൻഡും, പ്രൈസ് എന്ന് പറയുന്നൊരു ഫിനോമിന എന്താണ്, അതുപോലെ തന്നെ ഡിമാൻഡ്, അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഡെത്തും ബെർത്തും ഡെത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രതിഭാസങ്ങൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള ഫിനോമിനാസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ഈസ് ഡൺ ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് സെർട്ടൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് ഫിനോമിനാസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാനും സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് ടൂൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് കോ എഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, കോ എഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, റിഗ്രഷൻ അനാലിസിസ് തുടങ്ങിയിട്ടുള്ള ടൂൾസുകൾ, സ്റ്റാറ്റിസ്റ്റിക്സിനകത്തുള്ള ടൂൾസുകളാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നത്. ദെൻ അടുത്ത പറയുന്നത് ലാസ്റ്റ് പോയിൻ്റ്, ഒൻപതാമത്തെ പോയിൻ്റ് പറയുന്നത് ടു ഫോർമുലേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് പോളിസീസ് ഇൻ ഡിഫറൻറ്റ് ഫീൽഡ്. ഇൻ പ്ലാനിങ്,
ടാക്സേഷൻ, ഫോറിൻ ട്രേഡ് എക്സെട്ര. സ്യൂട്ടബിൾ പോളിസീസ് ആർ ടു ബി അഡോപ്റ്റഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഡിസയേർഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് പ്ലാനിങ്ങിനകത്തായാലും ടാക്സേഷൻ, ഫോറിൻ ട്രേഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പോളിസീസുകൾ ഫോർമുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നടപ്പിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനുള്ള, അതായത് നമ്മളുടെ ഒരു ഡിസൈഡ്, നമുക്കറിയാലോ ഓരോ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ ഒരു ഒബ്ജക്റ്റീവ്സ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ അത് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനും അത് വേണ്ടുന്ന രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇത്ര 9 പോയിൻ്റാണ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ തരത്തിലുള്ള ഈ പറഞ്ഞ പല പല കാര്യങ്ങൾക്കും വേണ്ടുന്ന ടൂൾസുകൾ സ്റ്റാറ്റിസ്റ്റിക്സിലുണ്ട്. അതെല്ലാം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ സാധ്യമാകും എന്നുള്ളതാണ് ഈ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇത്രയുമായപ്പോൾ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സും ഫങ്ഷനും കഴിഞ്ഞു. ഇനി ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.